ഹലോ, നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാവുമല്ലേ ഇതുപോലെ എഴുതി തീർന്ന ബുക്കുകളും അതുപോലെ തന്നെ പഴയ ഡയറികളൊക്കെ. അപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്ന എന്റെ ഒരു ഡയറിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ചൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അന്വേഷിച്ചും ഇത് കുറെ നാൾ എടുക്കാണ്ടൊക്കെ ഇരുന്നപ്പോ ഒരുപാട് ഇങ്ങനെ പാഴായൊക്കെ പോയി കേട്ടോ, കേടൊക്കെ വന്നു. അപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡയറി ആയതുകൊണ്ട് തന്നെ കളയാനും തോന്നാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുവായിരുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്താലോ എന്ന്. അപ്പൊ ഇതിനകത്ത് എഴുതാത്ത ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എഴുതാത്ത കുറച്ച് പേപ്പേഴ്സ് ആണ് കേട്ടോ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ എഴുതി പേപ്പർ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബാക്കി നമുക്ക് അങ്ങ് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ പേപ്പറുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കേട് വന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അപ്പൊ നമ്മൾ കേട് വന്ന ഭാഗം വെട്ടിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുക്കാം. നമുക്ക് ഇതുപോലത്തെ 10 ഷീറ്റുകളാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഇതിൽ നിന്നിപ്പോ ഒരു ഷീറ്റ് എടുത്തിട്ട് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒരു ഈർക്കിലും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഈർക്കിലാണ് എടുത്തേക്കുന്നത്. ഈ ഈർക്കിൽ ഇതാ ഇതുപോലെ വച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കണം കേട്ടോ. കുറച്ച് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം റോളാക്കേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോളാക്കി എടുക്കാം. ഇതിന്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താല് ഇത് സേഫ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളാം കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള 10 ഷീറ്റിലും തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഒരെണ്ണമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ റോളാക്കാൻ ഉപയോഗിച്ച ഈർക്കിൽ ഇതിൽ നിന്ന് ഊരി മാറ്റണം കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചുറ്റി എടുക്കാൻ പോവാണ് കേട്ടോ. ഈ അതും നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം ചുറ്റിയെടുക്കാനായിട്ടുള്ളത്. ഇതാ ഇതുപോലെ നമ്മൾ പേപ്പർ കമ്പിളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ നമുക്ക് ടൈറ്റ് ആയിട്ട് പേപ്പർ റോളാണ് ചുറ്റിയെടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ എൻഡിൽ നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. സാധാ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ തേച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താല് നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കില്ലേ, ഒരു ജിമിക്കി കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഒരു മണി പോലെയൊക്കെ നമുക്ക് കിട്ടും. വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ നിന്ന് ഊരിപ്പോരും കേട്ടോ. അപ്പൊ വളരെ പതുക്കെ നമുക്കിതൊരു മണി പോലെ ഇതാ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നമ്മൾ കുറച്ചുകൂടി വലിയ റോളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ മണികൾ കിട്ടും കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലുള്ള 10 ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വളരെ ചെറുതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മുടെ പേപ്പറിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മുടെ മണിയുടെ വലിപ്പവും കൂടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിന്റ് ചെയ്യണം. ഞാൻ ഇതിനെ ഒരു ബ്ലൂ കളർ പെയിന്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്, സ്കൈ ബ്ലൂ പോലത്തെ കളറ്. അപ്പൊ നമുക്ക് ഓരോ മണികളിലും നമുക്ക് നമ്മൾ ബ്ലൂ കളർ കൊടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മണികൾക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസും കൂടെ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ആ സ്റ്റോൺസ്. ഈ സ്റ്റോൺസും കൂടി നമുക്ക് ഈ മണികളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആകും കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം.
കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ്റെ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ മണികൾ ഇനി ഈ നൂലിൽ നമ്മൾ കൊരുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 കുറച്ച് നീളത്തിൽ നമ്മൾ 10 നൂലുകൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ കട്ട് ചെയ്ത നൂലിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നല്ലൊരു കെട്ടിട്ട് കൊടുത്താൽ ഇത് ഈ നൂല് പോരില്ല. അപ്പോൾ നമ്മളൊരു കെട്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മണികളിൽ ഇതൊന്ന് കോർത്തെടുക്കാം. ാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ദാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ മണികളിലും നൂല് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മണികൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോൾഡിലും കൂടെ നമുക്ക് കുറച്ച് പെയിന്റ് ചെയ്ത് സൂപ്പറാക്കാം. അപ്പൊ ഞാൻ ഈ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മണികളിൽ കൊടുത്ത അതേ സ്റ്റോൺസ് വെച്ച് തന്നെ ഇതിലും കൂടെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സെല്ലോ ടേപ്പിന്റെ മോഡലിൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ട് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് നല്ല സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മണികളും കൂടി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ചെറുത് വലുത് വലുത് എന്നുള്ള ക്രമത്തിൽ നമുക്ക് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഫെവിഫ്ലെക്സിന്റെതാണ് കേട്ടോ ഉപയോഗിച്ചേക്കാൻ ഇവിടുത്തെ ഗ്ലൂ എന്ന് പറയുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. We'll be right back.
ഉള്ളത്. അപ്പോ ഇനി നമ്മൾ ഒട്ടിച്ചോടുന്ന ഈ ബാലൻസ് ആയിട്ടുള്ള ഈ നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഈ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് ഇനി ഒരു ഹാങ്ങിങ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടിട്ട് നമ്മൾ ഈ സെയിം നൂല് തന്നെ നാല് ഭാഗത്തായിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതും കൂടി ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാം. ബുക്കോ അതിലെ പേപ്പറുകൾ വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ടേപ്പിന്റെ മോൾഡ് വെച്ചിട്ടുമാണ് കേട്ടോ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.